Good morning, Uncle. Good morning. Uncle, what is Talar? Hey, Talar. I'm going to go to the hospital. 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 Thank you, Uncle. I am M.S.C. in Mathematics. University rank holder. Uh-huh. Ah, you know what I'm saying? It's a pleasure. But for you only, my dear sweetie. Pending on the car, everything down. Parnata. One roster. That's another cacambo. One day, carry a water from Moraka. Allah, Nanapundiana. The new driver, I was drinking the end of the land. Pay driver and an English jolly, Matuoli. Putimutana Poyota. Nina Kalam Putin, Gayola, Bellarin, where I get them. And the Punis are a Sarah, Yoraka, the Capoyola, Jolly, no cat. I link it in a Vishnu and Sangra, the Kyoka office, if I will. Madame Ruth. Totally in the Chevino. Pashapala Muluno than the letter. Good morning, sir. Yes, come in. You isn't there? Okay, sign to get in the bow. I tell you, Moon was saying office learning it and pending with Len. Yan Shemikan tell the day. Jolly Tregale, office like Gary Matra Noka Borlo. Meet Lanagan, who wrote a machine area. He would have put David the manager and the guiding little loop. May I come in, sir? Yes, please. Sir, a file in your room, Mr. Miller. David, we go. Argent, I have a matter of the economic city. I go on the Mary. Mandy, sir. No, no, no. Jolie, but you don't know. Yes, sir. I think Mark Rosemary get that. I don't know. And David, no, pardon. He Sundari life and good till over at Julie that. I have a sound at the bathroom. I don't lay Panda at the pending Julie on the air. നൃത്തം സംഗീതം അതുപോലെയുള്ള സുകുമാര കലകളിൽ ഏർപ്പെട്ട് അങ്ങനെ കഴിയുക ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന പുരുഷന്മാരെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ശരീരം കൊണ്ടും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ പ്രധാന ജോലി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗന്ദര്യത്തിന് വലിയ സ്ഥാനമുണ്ട് വിരസമായിരിക്കുന്ന സമയത്ത് ഒരു നല്ല പാട്ട് കേൾക്കുക വിടർന്ന ഒരു പൂവ് കാണുക നീരിയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുക ഇതൊക്കെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കും Sir, a file is an orange pitcher. In the end, some sort of motor pitcher. I'm going to go to the Yan Stray Lord of Buddha. I think some sari carilla. Mary Canamendo, some sari canoe dresser. Mary Cario,
ഈ ഫയലുകൾക്കിടയിലും ചായത്തോട്ടത്തിലും ഒന്നും വന്നുപെടേണ്ട ആളല്ല ഞാൻ. 10-30 വർഷം ജീവിച്ചു, എന്ത് നേടിയെന്ന് ചോദിച്ചാ ഒന്നുമില്ല, പിന്നെ കുറെ പണം, അതിലെന്ത് കാര്യം. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്ത്, ഓർമ്മിക്കാൻ ഒരു പെൺകുട്ടി, ഒക്കെ വെറും സ്വപ്നങ്ങളാണ്. ജീവിതം വല്ലാതെ മടുപ്പ് തോന്നുന്നു. മേരിയെ കാണുമ്പോ എന്തോ ഒരു ആശ്വാസം. എന്താടാ മറ്റേ പാർട്ടിയെ കാണണ്ടേ? ഏത് പാർട്ടി? കുറച്ചു മുമ്പ് പറഞ്ഞോ, മറന്നുപോയോ? എല്ലാം വിശദീകരിച്ച് പറയണോ? മറ്റേ ഹോസ്റ്റലില് വേണ്ട, മേരി വയ്ക്കോളൂ, ഞാൻ വിളിപ്പിക്കാം. ഓഫീസിലും കൃഷി തുടങ്ങിയില്ലേ? ഇത് നാട്ടെ കേസാ കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം, നീ പോയി രേവതി ചെന്ന് കണ്ടു. എന്ത് പറയണം, എഴുത്തല്ലോ ഉണ്ടോ? ഞായറാഴ്ച ഒരു ഔട്ടിങ് പോരാൻ പറ്റുമെന്ന് ചോദിച്ചു. 5 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കൊണ്ടുവിടാ. കോളേജിൽ പോകണോ ഹോസ്റ്റലിൽ പോകണോ? ലഞ്ച് ടൈമിന് ഹോസ്റ്റലിൽ പോയാൽ മതി. ചെല്ലടാ. പെങ്ങളെ, രേവതി എന്ന കുട്ടി കോളേജിൽ പോയോ? ഉണ്ടല്ലോ. പെങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഓ, നിങ്ങളാണല്ലേ ഗോപാലകൃഷ്ണൻ? ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടതിലും വളരെ സന്തോഷം. പോട്ടെ രേവതി, ഒന്ന് വേഗം വാ, സമയായി. ദാ വരുന്നു. ഞാനാ ഗോപാലകൃഷ്ണൻ, വിഷ്ണു സാർ പറഞ്ഞിട്ട് വന്നതാ. അയ്യോ ഈശ്വരാ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. എന്താ എന്താ പ്രശ്നം? എല്ലാം മാറ്റിനറിഞ്ഞു. വിഷ്ണുവിന്റെ കത്തുകളൊക്കെ പിടിച്ചു, എല്ലാം ഡാഡിക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞിരിക്കുക. സംഗതി പുലിവാലായോ? ഒരു കത്ത് വന്നാ പൊട്ടിച്ചിട്ടേ തരൂ, ഫോൺ വന്നാ തരില്ല, കാണാൻ ആള് വന്നാ അനുവദിക്കില്ല. കത്തിൽ പേര് വെക്കായിരുന്നു നന്നായി, കൊറേ ചോദിച്ചെങ്കിലും വിഷ്ണുവിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഡാഡി അറിഞ്ഞ എന്നെ കൊന്നു കളയും. അതിപ്പോ ഞാൻ സാറിനോട്. ഞാനറിയില്ല, മാറ്റൻ ഇവിടെ ഉണ്ടെന്ന് ചോദിക്കായിരുന്നു. ഞാനോ? അതെ, ഇതാണ് മാറ്റൻ. നിങ്ങൾക്കല്ലേ മാറ്റനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ആടിപ്പോ നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ പെങ്ങളുടെ പേര്? മേരി. മേരിയോ? മേഴ്സി. ഏ മിസ്റ്റർ, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്? ആ സത്യം പറഞ്ഞാൽ ഈ തന്നെ പിടിച്ച് ഞാൻ പോലീസിലെ ഏൽപ്പിക്കും. അല്ല സിസ്റ്റർ, സത്യമായിട്ട് ഞാൻ ഇവിടെ വാച്ച്മാൻ. അയ്യോ വാച്ച്മാൻ, ഹായ് അങ്കിൾ. ഹായ് ജയ, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് അങ്കിൾ. കുട്ടികളുടെ വളർച്ച ദിവസം തോറുമാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ നിന്റെ വളർച്ച നിമിഷം തോറുവാ. ഓരോ നിമിഷം കഴിയും തോറും നീ കൂടുതൽ സുന്ദരിയായിട്ട് വരിക. എന്താ ഇതിന്റെ രഹസ്യം? ഈ അങ്കിൾ എപ്പോഴും എന്നെ കളിയാക്കും. അയ്യോ അല്ല, മേനകയെ കണ്ടപ്പോ വിശ്വാമിത്രന്റെ തപസ്സിളകി എന്ന് പറയുന്ന കഥ കള്ളക്കഥയൊന്നും അല്ല, അല്ലെങ്കിൽ വല്ല കല്ലോ മരമൊക്കെ ആയിരിക്കണം. ഞാനൊന്നും അങ്ങനെയല്ലോ, ചോരത്തിളപ്പുള്ള ഒരു യുവാവല്ലേ. മാത്രമല്ല അങ്കിൾ കാണാൻ നല്ല സുന്ദരനാണ്. ആണോ? ആ, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോ. ഈ സൗന്ദര്യത്തിലൊന്നും ഒരു അർത്ഥമില്ല കുട്ടി. ഒരു 10 വർഷം കഴിയുമ്പോൾ എനിക്ക് 10-40 വയസ്സാകും, നിനക്ക് 10-25 വയസ്സാകും. എന്ന് വെച്ചാൽ ജീവിതത്തിലെ സുവർണ കാലം നമ്മളെ വിട്ടു പോകുന്നു എന്നർത്ഥം. അത് വെറുതെ പാഴാക്കി കളയണോ? ഞാൻ പാഴാക്കില്ല. അപ്പൊ പിന്നെ എന്നെ ഒറ്റപ്പെടുത്താണോ? ഇല്ല, അങ്കിളും കൂട്ടാം. പോട്ടെ അങ്കിൾ. അങ്ങനെ അങ്ങ് പോയാലോ? ജയ് ഇതുവരെ എന്റെ വീട്ടിൽ വന്നിട്ടില്ലോ, വന്നാ ഒരു കാപ്പിയെ കുടിച്ചിട്ട് പോവാം. ഇന്നില്ല, ഇനി ഒരിക്കലും വരാം. മതി, ധൃതിയില്ല. ഞാൻ ജയക്കൊരു സമ്മാനം തരുന്നുണ്ട്. എന്താ? ഒരു പച്ച മരതക കല്ല് വെച്ച സ്വർണ നെക്ലസ്. അയ്യോ, വീട്ടിലറിഞ്ഞ എന്നെ കൊന്നു കുഴിച്ചു മോടും. അതിന് വീട്ടിലറിയണ്ടേ, അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് ആണെന്ന് പറഞ്ഞാ മതി. എന്താ? ശരി. അറേ സാറേ, ഞാൻ പോട്ടെ അങ്കിൾ. ആ സാറേ. എടാ എന്താടാ, എന്ത് പറ്റി? നല്ല പണിയാ കാണിച്ചത്, എന്നെ ചെകുത്താന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ട് സാറ് ഇവിടെ വന്നു സൊള്ള.
ഞാൻ 3:30 മണി വരെ ഓഫീസിൽ കാത്തിരുന്നു. നീ എവിടെ പോയി കിടക്കായിരുന്നു? തടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ ആ പോലീസുകാർ നെഞ്ചത്തേറിഞ്ഞ് ഇറങ്ങിയനെ. എല്ലാം കുളം ആക്കിയോ? കുളം ആക്കിയതല്ല, ആയിപ്പോയി. ആ രേവതി പാവം, രണ്ട് ദിവസം കൊണ്ട് ചടച്ചെല്ലും തോലും ആയിപ്പോയി. എല്ലാം വിസ്തരിച്ചു പറയാം വാ. യെസ് വിമൻസ് ഹോസ്റ്റൽ, മേറ്റിനാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആരാണ്? രേവതിയുടെ ഫാദറാണ് ഗംഗാധരൻ നായർ. കൊച്ചിയിൽ നിന്ന് എസ്ടിഡി ആണ്. രേവതിയെ വിളിക്കണോ? വേണമെന്നില്ല. ഇപ്പൊ സ്റ്റഡി ടൈം അല്ലേ, അവള് പഠിക്കട്ടെ. ഞാൻ അവളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അവളെ നാട്ടിൽ പഠിക്കുന്നുണ്ടോ? പഠിക്കാൻ മോശമില്ല, പക്ഷെ ഈയിടെയായിട്ട് ചില അഫയേഴ്സ് ഒക്കെ ഉള്ളതായിട്ട് അറിഞ്ഞു. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ചോ? കൊല്ലും ഞാൻ അവളെ. ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ട് വരണോ? വേണ്ട, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറെ കത്തുകൾ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. വേണ്ട, എനിക്ക് ഒന്നും കാണണ്ട. കണ്ടാൽ ആ ദേഷ്യത്തിന് ഞാൻ അവളെ രണ്ട് കഷണമാക്കും. അവരുടെ പഠിപ്പും ഞാൻ അവസാനിപ്പിക്കും. അതൊക്കെ സിസ്റ്റർ തന്നെ എടുത്ത് നശിപ്പിച്ചേക്ക്. പിന്നെ വരുന്ന കത്തുകളൊക്കെ സെൻസർ ചെയ്തിട്ട് കൊടുത്താ മതി. ശരി. വിസിറ്റേഴ്സിന് ആരെയും അനുവദിക്കണ്ട. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ ഒരു കസിനുണ്ട്, അയാളെ അറിയിച്ചാ മതി. വിഷ്ണു നാരായണൻ എന്നാണ് പേര്, പ്ലാന്ററാണ്. ഓ, വിഷ്ണു താങ്കളുടെ കസിനാണോ? വിഷ്ണുവിനെ ഞാൻ അറിയും, ഈ ഹോസ്റ്റലിന്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. ഓഹോ, എങ്കിൽ സിസ്റ്റർ ഒരു ഉപകാരം ചെയ്യണം. ഇപ്പോൾ തന്നെ വിഷ്ണുവിനെ വിളിച്ചൊന്ന് പറയണം, അവളെ ഒന്ന് ഉപദേശിക്കാൻ. പുറത്തു വിടണമെങ്കിൽ വിഷ്ണുവിന്റെ ഒപ്പം വിട്ടാൽ മതി. ഓക്കെ, എസ് ടി ഡി ആണ്, നിർത്തട്ടെ. താങ്ക് യു സിസ്റ്റർ. കലക്കിട്ടോ, സമ്മതിച്ചിരിക്കുന്നു. ഈ മൂരാച്ചികളെയൊക്കെ വിത്ത് കാശ് നമ്മുടെ കയ്യിലില്ലേ ഗോപാല, ഏറ്റാതെ ഇപ്പൊ വരും പോൺ. ഹലോ, വിഷ്ണു ഹിയർ. ആ നമസ്കാരം സിസ്റ്റർ, ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ. എന്താ വിശേഷിച്ച്? കൊച്ചിന്ന് ഗംഗാവരനായി വിളിച്ചിരുന്നു, അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ കസിനാണെന്ന്. ഓഹോ, ഏട്ടൻ എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ ഒരു കുട്ടി അവിടെ ഉണ്ട്, രേവതി. അവളുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മിസ്റ്റർ വിഷ്ണുവിന് നാളെ ഒന്ന് ഇവിടെ വരെ വരാൻ അസൗകര്യം ഉണ്ടാവോ? നോക്കട്ടെ. നോക്കിയാ പോരാ, വരണം, അത്യാവശ്യമാണ്. ഓക്കെ സിസ്റ്റർ, നാളെ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ ഇവിടെ വരാം. താങ്ക് യു. എപ്പടി ഗോപാലകൃഷ്ണ.